നിത്യയ്ക്ക് നാട്ടിൽ ഡാൻസ് കാരി എന്നൊരു പേര് കൂടിയുണ്ട്. നാട്ടിലെ എല്ലാ പരിപാടികൾക്കും അവളുടെ ഒരു നൃത്തം കാണും. ക്ലാസിക്കലും സിനിമാറ്റിക്കും എല്ലാം അവൾക്ക് വഴങ്ങും. അവൾ സുന്ദരിയാണ്. ഒരു നൃത്തക്കാരിക്ക് വേണ്ട ശരീരവടിവ് അവൾക്കുണ്ട്. നാട്ടിലെ ഒരു സാംസ്കാരിക പരിപാടിയിലും അവളുടെ നൃത്തമുണ്ടായിരുന്നു. പ്രോഗ്രാമിംഗ് സ്റ്റേജിലേക്ക് വന്നയാളെ അവൾക്ക് ആദ്യം പിടികിട്ടിയില്ല. കൂടെയുള്ള ആൾ പരിചയപ്പെടുത്തിയപ്പോഴാണ് എന്നും ടിവിയിൽ എഴുതി കാണിക്കുന്ന ഒരു പേരാണ് അതെന്ന് അവൾ ഓർത്തത്. രാജീവ്, സീരിയൽ ഡയറക്ടർ. അതോരില്ലാത്തൊരു മോഹം അവളുടെ മനസ്സിൽ നിറഞ്ഞു. എനിക്ക് അഭിനയിക്കാനും ആഗ്രഹമുണ്ട്, അവൾ പറഞ്ഞു. അവൻ ഫോൺ നമ്പർ കൊടുത്തു. ഇതെൻ്റെ അസിസ്റ്റൻറ്റിൻ്റെ നമ്പറാണ്, ഒന്ന് വിളിച്ചോളൂ, അവൻ പറഞ്ഞു. അവൾ അമ്മയുടെ ഒന്നും പറഞ്ഞില്ല. അച്ഛൻ ഗൾഫിലായതുകൊണ്ട് അമ്മയ്ക്ക് അവളുടെ കാര്യത്തിൽ കരുതൽ കൂടുതലാണ്. അമ്മ ഇതൊന്നും സമ്മതിക്കില്ലെന്ന് അവൾക്കറിയാം. അവൾ നേരം പുലരാൻ കാത്തിരിക്കുകയായിരുന്നു. നേരം പുലർന്നപ്പോൾ ഒരു 10 മണിയെങ്കിലാകാതെ എങ്ങനെ വിളിക്കുമെന്ന് അവൾ ഓർത്തു. അവൾ വീണ്ടും കാത്തിരുന്നു. 10 മണിയായപ്പോൾ അവൾ ഫോൺ വിളിച്ചു. ആരോ ഫോൺ എടുത്തു. അവൾ സ്വയം പരിചയപ്പെടുത്തി. സാറിനോട് പറഞ്ഞിരുന്നു, ഒരു ഓഡീഷൻ നടത്തണം. തൻ്റെ ഡാൻസ് മാത്രമേ സാറ് കണ്ടിട്ടുള്ളൂ, തനിക്ക് അഭിനയിക്കാൻ അറിയാമെന്ന് അറിയില്ലല്ലോ, അവൻ പറഞ്ഞു. അമ്മയോട് പറഞ്ഞാൽ മറുപടി എന്താകുമെന്ന് അറിയില്ല. നോ പറഞ്ഞാൽ പിന്നെ ഒന്നും നടക്കില്ല. തൻ്റെ ആഗ്രഹങ്ങളെല്ലാം മനസ്സിൽ കുഴിച്ച് മൂടേണ്ടി വരും. അവൾ ക്ലാസ് കട്ടിയാൻ തീരുമാനിച്ചു. ഉച്ച കഴിഞ്ഞ് തലവേദനയാണെന്ന് പറഞ്ഞ് അവൾ ലീവ് എടുത്തു. നേരെ പോയത് അസിസ്റ്റൻ്റ് അയച്ചെന്ന ലൊക്കേഷനിലേക്കാണ്. അതൊരു ഫ്ലാറ്റായിരുന്നു. അവളവനെ വിളിച്ചു. അവൻ പുറത്തേക്ക് വന്നു. സുമുഖനായൊരു ചെറുപ്പക്കാരൻ. അവൻ്റെ ഒപ്പം നടക്കുമ്പോൾ അവൾക്ക് ടെൻഷനുണ്ടായിരുന്നു, പക്ഷെ പുറമേ കാണിച്ചില്ല. അവൻ അവളുടെ കുറേ ഫോട്ടോസ് എടുത്തു. പിന്നെ സിറ്റുവേഷൻ അഭിനയിച്ച് കാണിക്കാൻ പറഞ്ഞു. അതും വീഡിയോ എടുത്തു. താൻ ഫോട്ടോജെനിക്കാണ്. ഏത് ആംഗിൾ ക്യാമറ വെച്ചാലും തന്നെ കാണാൻ സൂപ്പറാണ്, അവൻ പറഞ്ഞു. അവളുടെ കണ്ണുകൾ തിളങ്ങി. പക്ഷെ തൻ്റെ അഭിനയത്തിൻ്റെ കാര്യത്തിൽ തീരുമാനം രാജീവ് സാറിൻ്റെയാണ്, അവൻ പറഞ്ഞു. അവൾക്ക് ടെൻഷനായി. രണ്ടുപേരും കൂടി രാജീവ് സാറിൻ്റെ ഫ്ലാറ്റിലേക്ക് നടന്നു. വീഡിയോ കണ്ടിട്ട് അവനവളെ അടിമുടി നോക്കി. ഇതിൽ എക്സ്ട്രാ ഓർഡിനറിയായി ഒന്നുമില്ല, അവൻ പറഞ്ഞു. അവളുടെ മുഖം പാടി. താൻ ടെൻഷനാകണ്ട, അവളുടെ തോളിൽ തട്ടി അവൻ പറഞ്ഞു. പ്രൊഡ്യൂസറെ കൺവിൻസ് ചെയ്യിക്കണം, തൻ്റെ അഭിനയം മാത്രം പോരാ, അവൻ പറഞ്ഞു. പിന്നെയുള്ളൊരു മാർഗം എന്താണെന്ന് തനിക്കറിയാമല്ലോ, അവൻ പറഞ്ഞു. അവൻ പറഞ്ഞു എന്താണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ തലകുനിച്ച് നിന്നു. നോ പറഞ്ഞാൽ നഷ്ടം തനിക്ക് മാത്രമാണെന്ന് അവൾക്കറിയാം. പക്ഷേ പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ അവൾക്കായില്ല. ചതിയുടെ എത്രയോ കഥകൾ കേട്ടിട്ടുണ്ട്. പക്ഷേ മിനി സ്ക്രീനിൽ തൻ്റെ മുഖം തെളിയുന്നത് മനസ്സിൽ സങ്കല്പിച്ചപ്പോൾ അവൾ അറിയാതെ യെസ് പറഞ്ഞുപോയി. തനിക്ക് ബുദ്ധിയുണ്ട്, രാജീവ് പറഞ്ഞു. അസിസ്റ്റൻ്റ് പുറത്തേക്ക് പോയി. തിരിച്ചു വന്നത് മറ്റൊരാളുടെ കൂടെയാണ്. ഞങ്ങളുടെ പ്രൊഡ്യൂസറാണ് വിശാഖ്, ദുബായ്ക്കാരനാണ്, രാജീവ് പരിചയപ്പെടുത്തി. അവൾ പുഞ്ചിരിച്ചു. രാജീവും അസിസ്റ്റൻറ്റും പുറത്തേക്ക് പോയി. ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം, അതാണ് എൻ്റെ പോളിസി, അവൻ പറഞ്ഞു. അടുത്ത എപ്പിസോഡിൽ തനിക്കൊരു റോൾ കാണും, പിന്നെ എല്ലാം തൻ്റെ കഴിവും ഭാഗ്യവും പോലെ ഇരിക്കും, അവൻ പറഞ്ഞു. അവൻ അടുത്തേക്ക് വന്നു. ഏതോ വില കൂടിയ പെർഫ്യൂമിൻ്റെ മണമാണ് അവന്. അവൻ അവളുടെ കൈ കവർന്നു, പിന്നെ ചുണ്ടുകളും. അവൾ ആദ്യമാണെന്ന് അവന് മനസ്സിലായി. അവൻ്റെ ആവേശം ഇരട്ടിയായി. അവൻ പിന്മാറിയപ്പോൾ രാജീവ് കാത്തുനിൽപ്പുണ്ടായിരുന്നു. നമ്മുടെ സീരിയലിൽ ഒരു കഥാപാത്രത്തിൻ്റെ കൂടി ഇൻട്രൊഡക്ഷൻ അടുത്ത എപ്പിസോഡിലുണ്ടാകും, അത് നീയാണ്, അവൻ പറഞ്ഞു. അവളുടെ കണ്ണുകൾ തിളങ്ങി. അവളെ കീഴടക്കുമ്പോൾ അവൻ പരിസരം മറന്നു. അവൻ കോൾ ഷീറ്റിൽ അവളുടെ ഒപ്പം വാങ്ങി. പിന്നെ 10,000 രൂപ അഡ്വാൻസ് കൊടുത്തു. പണം വാങ്ങിയപ്പോൾ അവളുടെ കൈ വറച്ചു. വീട്ടിൽ എതിർപ്പൊന്നും ഇല്ലല്ലോ അല്ലേ, രാജീവ് ചോദിച്ചു. ഇല്ല, അവൾ പറഞ്ഞു. ആരെയും കൂടെ കണ്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാണ്, അവൻ പറഞ്ഞു. ഷൂട്ടിംഗ് 2 ദിവസത്തിനകം ഉണ്ടാകും, റെഡിയായിരുന്നോണം, അവൻ പറഞ്ഞു. അവൾ തലയാട്ടി. അസിസ്റ്റൻ്റ് സീരിയലിൻ്റെ കഥ അവളോട് ചുരുക്കി പറഞ്ഞു. അവളുടെ റോളിനെ പറ്റിയും പറഞ്ഞു. മിക്ക സീരിയലുകളിലും ഇത്തരം കഥാപാത്രങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് കണ്ട് പഠിക്കുന്നത് നല്ലതാണ്, അവൻ പറഞ്ഞു. പിന്നെ അവൻ പറഞ്ഞതൊരു പരിഭവമാണ്. എനിക്ക് അവരെ പോലെ കമാൻഡിങ് പവറൊന്നുമില്ല, പക്ഷേ ഞാനും തനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്, അവൻ പറഞ്ഞു. അവൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് അവൾക്ക് മനസ്സിലായി. അവനടുത്തേക്ക് വന്നപ്പോൾ അവൾ എതിർത്തില്ല. തനിക്ക് വേണ്ടി ഞാൻ കുറച്ച് ഡയലോഗുകൾ കൂട്ടിച്ചേർക്കും, അവളെ കീഴടക്കുമ്പോൾ അവൻ പറഞ്ഞു. എല്ലാവരുടെയും ചിരിക്കുന്ന മുഖങ്ങൾക്ക് പിന്നിൽ ആരും കാണാത്ത മറ്റൊരു മുഖവുമുണ്ടെന്ന് അവൾ മനസ്സിലാക്കുകയായിരുന്നു. തളർച്ച തോന്നിയെങ്കിലും അവളത് മുഖത്ത് കാണിച്ചില്ല. വീട്ടിലെ തിരി കുളി കഴിഞ്ഞപ്പോൾ അവൾ വീണ്ടും ഊർജ്ജസ്വലയായി. അമ്മയുടെ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് അവൾ പറഞ്ഞു. അമ്മ കൗതുകത്തോടെ അവളെ നോക്കി. കാൽ ഷീറ്റിൻ്റെ ഒരു കോപ്പി അവൾ അമ്മയെ കാണിച്ചു. അമ്മ വഴക്ക് പറയുമെന്നാണ് അവൾ കരുതിയത്, പക്ഷേ അമ്മ അവളെ അഭിനന്ദിച്ചു. അമ്മയോട് പറഞ്ഞാൽ അമ്മ അച്ഛനോട് പറയും. അച്ഛൻ സമ്മതിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു, അവൾ പറഞ്ഞു. അഡ്വാൻസ് കിട്ടിയ തുകയെ പറ്റി അവളൊന്നും പറഞ്ഞില്ല. അമ്മയ്ക്ക് സംശയം തോന്നിയാലോ എന്ന് കരുതി. 2 ദിവസം കഴിഞ്ഞപ്പോൾ അസിസ്റ്റൻറ്റിൻ്റെ ഫോൺ വന്നു. നാളെ ഷൂട്ടിംഗ് ഉണ്ട്, ലൊക്കേഷൻ അയച്ചു തന്നാൽ കാറയക്കാം, അവൻ പറഞ്ഞു. അവൾ ലൊക്കേഷൻ അയച്ചു കൊടുത്തു. രാവിലെ വണ്ടി വന്നു. അവൾ ഒരുങ്ങി നിൽപ്പുണ്ടായിരുന്നു. അമ്മയും കൂടെയുണ്ട്. ലൊക്കേഷനിൽ അവർക്ക് ഹൃദ്യമായ സ്വീകരണമാണ് കിട്ടിയത്. അതിൻ്റെ കാരണം അവൾക്കറിയാം. അവരൊക്കെ തൻ്റെ മുന്നിൽ അഭിനയിക്കുകയാണെന്ന് അവൾക്കറിയാം. അവളും അഭിനയിക്കാൻ തുടങ്ങി. താനിപ്പോൾ തന്നെ ഒരു നടിയായി കഴിഞ്ഞുവെന്ന് അവൾക്ക് തോന്നി. ക്യാമറയുടെ മുന്നിൽ നിന്നപ്പോഴും അവൾക്ക് പേടിയൊന്നും തോന്നിയില്ല. വൈകുന്നേരം അവളെ ഡിസ്കഷനെ വിളിച്ചപ്പോൾ തന്നെ അവൾക്കറിയാമായിരുന്നു എന്തിനാണെന്ന്. അമ്മ ഒരു അത്ഭുതത്തെ അവസ്ഥയിലാണെന്ന് അവൾക്കറിയാം. അവൾ റൂമിലെത്തിയപ്പോൾ രാജീവും പ്രൊഡ്യൂസറുമുണ്ട്. ഒരു മാഗസീനിൻ്റെ ഫോട്ടോഷൂട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ 2-3 ഇൻ്റർവ്യൂകളും. ഒരു പുതിയ നടി അവതരിപ്പിക്കുമ്പോൾ ഇങ്ങനെ കുറേ പ്രൊമോഷൻ വർക്കുകൾ വേണ്ടിവരും. ഇതിനൊക്കെ നല്ല ചിലവുണ്ട്, പ്രൊഡ്യൂസർ പറഞ്ഞു. അവനടുത്തേക്ക് വന്നപ്പോൾ അവൾ കണ്ണുകൾ അടച്ചു. അവൾ യാത്ര പറഞ്ഞപ്പോൾ പ്രൊഡ്യൂസറും രാജീവും സംതൃപ്തിയോടെ അവളെ നോക്കി. അവളൊരു നായികയാക്കാൻ രണ്ടുപേരും തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. അവൾ അവരുടെ ആഗ്രഹങ്ങൾക്കൊന്നും എതിർ പറഞ്ഞില്ല. അതായിരുന്നു കാരണം. ഇൻ്റർവ്യൂവിനിടയിൽ അവതാരിക അവളോട് ചോദിച്ചു, എങ്ങനെയാണ് ഈ സീരിയലിലേക്ക് എത്തിയത്? അവൾ പുഞ്ചിരിച്ചു.
അത് തുറന്ന് പറഞ്ഞാൽ എല്ലാവരും ഞെട്ടുമെന്ന് അവൾക്കറിയാം. പ്രൊഡ്യൂസറും രാജീവ് സാറും എൻ്റെ ഒരു ഡാൻസ് പ്രോഗ്രാം കണ്ടിരുന്നു, എന്നിട്ടെന്നെ വിളിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ റോളിലേക്ക് എത്തിയത്, അവൾ പറഞ്ഞു. ഒരാഴ്ച കടന്നുപോയി. ഇന്നാണ് അവളുടെ എപ്പിസോഡ് ആദ്യമായി സംപ്രേഷണം ചെയ്യുന്നത്. അവൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ അമ്മ അത്ഭുതത്തോടെ അവളെ നോക്കി. സൂപ്പറായിട്ടുണ്ട്, അമ്മ പറഞ്ഞു. പിന്നെ അഭിനന്ദനങ്ങളുടെ പ്രവാഹമായിരുന്നു. ഓരോ ദിവസവും അവളുടെ റേറ്റിംഗ് ഉയർന്നുകൊണ്ടിരുന്നു. അവളുടെ റോളിന് പ്രാധാന്യം കൂടി. എവിടെയെത്തിയാലും അവൾ നേരിടുന്നൊരു ചോദ്യമുണ്ട്, എങ്ങനെയാണ് അഭിനയ രംഗത്തേക്ക് എത്തിയത്? അവളുടെ മുന്നിൽ രണ്ട് മറുപടികളുണ്ട്. പക്ഷേ അവൾ പറയുന്നത് രണ്ടാമത്തെ മറുപടിയാണ്. സ്റ്റേജിൽ എൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് വിളിച്ചതാണ്. തൻ്റെ പെർഫോമൻസ് എവിടെയായിരുന്നെന്ന് അവൾക്ക് മാത്രമല്ലേ അറിയൂ, ആ സത്യം തന്നോടൊപ്പം മണ്ണിലലിഞ്ഞു ചേരുമെന്ന് അവൾക്കറിയാം. അവൾ ഉയർച്ചയുടെ പുതിയ പടവുകൾ കയറിക്കൊണ്ടിരുന്നു.